ഹായ് നമസ്കാരം ഞാനുള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമുക്ക് ഭക്ഷണങ്ങളുടെ ഒരു നാട് തന്നെയാണ് കോഴിക്കോട് അതുപോലെ തന്നെ ഹലുവ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോഴിക്കോടൻ ഹലുവ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹലുവ സെൻ്ററാണ് ഹാപ്പി ടോപ്പ് എന്ന് പറഞ്ഞിട്ട് ഹംസക്കയുടെ താമരശ്ശേരി അടുത്ത് കോടഞ്ചേരി എന്നൊരു സ്ഥലത്താണ് ഈ ഹലുവ സെൻ്റർ ഉള്ളത് 12 വെറൈറ്റികൾ ഇവിടെ അവർ ചെയ്യുന്നുണ്ട് മെയിനായിട്ട് കാന്താരി ഹലുവ അതുപോലെ ഇളനീർ ഹലുവ ഗോതമ്പ് ഹലുവ ഒരുപാട് വെറൈറ്റികൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഏതായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഹലുവയുടെ വിശേഷങ്ങളാവാം എൻ്റെ പേര് ഹംസ ഞാൻ ഈ സംരംഭം ഹാപ്പി ടോപ്പാണ് സംരംഭം നമ്മൾ തുടങ്ങിയിട്ട് 23 വർഷമായി പഞ്ചസാരയാണ് മെയിൻ ഘടകം വരുന്നത് പഞ്ചസാരയും വെളിച്ചെണ്ണയും പിന്നെ മൈദയും ഇത് ഗോതമ്പ് ഹലുവ ഇത് പൈനാപ്പിൾ ഫ്രൂട്ട് എന്ന് പറയും ഇത് കോൺഫ്ലവറിൽ മൈദയല്ല കോൺഫ്ലവറിൽ ഇത് മിക്സഡ് ഫ്രൂട്ട് ഇതാണ് പിന്നെ ഇളനീർ ഇത് അരിപ്പൊടിയുടെ അരിപ്പൊടി ഇത് ഇളനീർ കരിക്ക് ഇതാണ് കാന്താരി അതിരാവിര പിന്നെ എരിവ് കാന്താരിൻ്റെ ഇടുവാ കാന്താരി തന്നെ അത് ചതച്ച് കൊടുക്കുന്ന ഇളനീരിൻ്റെ അത് ഇളനീരിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടുക ഇളനീരുണ്ട് ആ കരിക്ക് അതിൻ്റെ കാമ്പും വെള്ളവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആദ്യം മൈദ കുഴയ്ക്കും പൊറാട്ടയ്ക്ക് കുഴയ്ക്കുന്ന മാതിരി കുഴച്ചിട്ട് അത് വെള്ളത്തിലിട്ടിട്ട് കലക്കും കലക്കിയിട്ട് തുണി കെട്ടിയരിക്കും തുണി കെട്ടി അരിച്ചിട്ട് വെള്ളം അന്ന് വെള്ളം ചേഞ്ച് ചെയ്ത് പിറ്റേന്നും വെള്ളം 2 പ്രാവശ്യം വെള്ളം ചേഞ്ച് ചെയ്യണം വെള്ളം ചേഞ്ച് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഊറല എടുക്കുക പിന്നെ 40% വേസ്റ്റ് പോവും മൈദയ്ക്ക് ഇത് കലക്കുമ്പോൾ നമ്മൾ പൊറോട്ട അയക്കുമ്പോൾ അതൊക്കെ കഴിച്ചു പോകുന്ന ഹലുവ ഉണ്ടാക്കുമ്പോൾ അതൊന്നും പോവും വേസ്റ്റൊക്കെ ഒഴിവായിട്ടാണ് വരിക 40% ഒരു ക്വിൻ്റലിന് 40 കിലോ വേസ്റ്റ് പോവും അതിൻ്റെ തവിടും ചണ്ടിയും എല്ലാം കൂടെ ആയിട്ട് ഇത് സാധാ ഹലുവേ ആ അതിപ്പോൾ എണ്ണ മുക്കുകയാണ് വെളിച്ചെണ്ണ അതിലൊന്നുമില്ല അതിൽ ഈ എസ് പി ഹലുവ എന്ന് പറയുന്നത് അതിൽ അണ്ടിയും മുന്തിരിയും അണ്ടി ശുണ്ടിപ്പരിപ്പ് മുന്തിരി കളറ് ആഡ് ചെയ്യും ഏത് കളറ് വേണ്ടെന്ന് വെച്ചാൽ കളറ് ആഡ് ചെയ്യും കുത്തി അരിക്ക പിന്നെ അരച്ച് കഴിഞ്ഞിട്ട് അച്ചിട്ടിട്ട് ആ ഇവിടെ ഈ ചെമ്പിളിന് കോരിയിട്ടിട്ട് കുറച്ച് ചൂടാറണം ചൂടാറിയ കഴിഞ്ഞാൽ പിന്നെ എടുത്ത് അച്ചിലിട്ട് എണ്ണ പുറത്ത് പോക്കറ്റിലെടുത്ത് നോക്കി ഇന്നിപ്പോൾ അവർ അത് കോരിയിട്ടിട്ട് തട്ടുപോരി അച്ചിൽ വെച്ച് വെക്കും അച്ചിൽ വെച്ചിട്ട് അത് തണുക്കാൻ വെച്ചിട്ട് നാളെ രാവിലെയാണ് അത് തട്ടുക തണുത്തുക നാളെ രാവിലെ തട്ടുക അത് നാളെ രാവിലെ തട്ടിയിട്ട് തൂക്ക എഴുതി തൂക്കി കവറിലാക്കിയിട്ട് അപ്പുറത്തേക്ക് മാറ്റി വെക്കും തണുക്കണം അത് തന്നെ അപ്പോൾ അതാണ് നാളെ രാവിലെ തട്ടുള്ളൂ ഇന്ന് പണിയെടുക്കുന്നത് നാളെ രാവിലെ തട്ടുള്ളൂ അപ്പോൾ അങ്ങനെ തന്നെ വെച്ചാൽ മതി അതൊന്നും വേണ്ട അതൊന്നും വേണ്ട അത് ചൂടാകും ഫ്ലേവർ അല്ല അത് നാച്ചുറൽ തന്നെയാണ് കൊടുക്കുന്നത് പൈനാപ്പിൾ ആണെങ്കിൽ പൈനാപ്പിൾ തന്നെ ഫ്ലേവറൊന്നും അല്ല ഗോതമ്പ് തേങ്ങാപ്പാലിലാണ് എടുക്കുന്നത് ഗോതമ്പിൻ്റെ തേങ്ങാപ്പാലിൽ എടുക്കുന്നത് പിന്നെ ആഡ് ചെയ്യുന്നത് ഈ പിസ്തയൊക്കെ ഫ്ലേവറാണ് വരുന്നത് പിസ്ത അതുപോലെ ബദാം ഒക്കെ ഫ്ലേവറാണ് വരുന്നത് അതൊന്നും നമുക്ക് കിട്ടൂലല്ലോ നാച്ചുറൽ കിട്ടുന്നതൊക്കെ അതുപോലെ ബനാന അതൊക്കെ നാച്ചുറലായിട്ടാണ് വരുന്നത് നോർമലി 20 കിലോ പഞ്ചസാരയാണ് 20 കിലോ എണ്ണ വെളിച്ചെണ്ണ അതിലേക്ക് 4 കിലോ വെളിച്ചെണ്ണ 20 കിലോ പഞ്ചസാര 4 കിലോ വെളിച്ചെണ്ണ 10 കിലോ മൈദ പിന്നെ മറ്റേ കണ്ടൻസുകളൊക്കെ അത് ഏതാ ടേസ്റ്റ് എന്ന് വെച്ചാൽ ടേസ്റ്റ് അനുസരിച്ച് അങ്ങോട്ടും ആ കളറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും കളർ മറ്റേ
പബ്ജിയിലെ ബുഷിന്റെ കളറുകളാണ് ഉപയോഗിക്കുന്നത്. നട്സ് ഓരോ ഫ്ലേവർ അനുസരിച്ച് മാറും മാറും മാറ്റം വരും.